നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലണ്ട്, റഷ്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 15-16 വയസ്സാണ്. അതുപോലെ തന്നെ വത്തിക്കാൻ സിറ്റിയിൽ 14 വയസ്സാണ്, ജോർജിയ 15 വയസ്സാണ്, നേപ്പാൾ 16 വയസ്സാണ്. തള്ളിവിടുകയല്ല, അവർ സേഫ് ആക്കുകയാണ്. പല നവോത്ഥാന ആശയങ്ങളുടെയും ലബ്ധ പ്രതീക്ഷ നടന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. എല്ലാ സങ്കുചിത ചിന്താഗതികൾക്കും അപ്പുറം വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും നമ്മൾ പലർക്കും മാതൃകകളുമാണ്. എന്നാൽ ചില സമകാലിക വർത്തമാനങ്ങൾ ഈ മാതൃകകൾക്ക് നേരെ ചോദ്യചിഹ്നമാവുകയാണോ? ഒരു പുരോഗമന സമൂഹമായി മുന്നോട്ട് നടന്നിരുന്ന നമ്മൾ ഇപ്പോൾ പിറകോട്ടും നടക്കാൻ തുടങ്ങിയോ? മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ച വിവാദങ്ങൾ പുതിയ ആശങ്കകൾ ഉയർത്തുകയാണ്. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നതും ഇക്കാര്യം തന്നെ. മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം അവകാശപ്പെടുന്ന ചില സംഘടനകൾ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ചുയർത്തിയ വിചിത്രവാദങ്ങളാണ് ഗൗരവതരവും അതിലേറെ ആശങ്കയേറ്റുന്നതുമായ ചർച്ചകൾക്ക് ഇപ്പോൾ ഇടം നൽകിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും MES മുജാഹിദ് വിഭാഗങ്ങളും ഉൾപ്പെടുന്ന 10 സംഘടനകൾ കോഴിക്കോട്ട് യോഗം ചേർന്ന് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹത്തിന് പ്രായപരിധി ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതിയോട് ആവശ്യപ്പെടാൻ തീരുമാനിക്കുകയായിരുന്നു. ശരീഅത്ത് പ്രകാരം പെൺകുട്ടിയുടെ വിവാഹപ്രായം ഋതുമതിയാകുന്ന സമയമാണെന്നും അതിനാൽ തന്നെ പ്രായപരിധി 18 വയസ്സെന്ന ഇന്ത്യൻ നിയമം മുസ്ലിം വ്യക്തി നിയമത്തിന് എതിരാണെന്നുമാണ് ഇവരുടെ വാദം. മുഹമ്മദൻ ലോ ഫോളോ ചെയ്യാനുള്ള അവകാശം ഭരണഘടന മുസ്ലിംങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം വിവാഹം കഴിക്കാൻ നിങ്ങൾ ഈ മുഹമ്മദൻ ലോ പറയുന്നത് പോലെ, മുഹമ്മദൻ ലോ ഉണ്ടാക്കിയത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പിന്നെ ചുവട് പിടിച്ചിട്ടാണ്, അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളി എന്ന് പറയുമ്പോൾ അതിനൊരു ഉപാധി വെച്ചാൽ അതിൻ്റെ ലംഘനമല്ലേ? രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കേസ് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തിനാണ് വിവാദമാക്കുന്നത്? ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന 25-29 വകുപ്പുകൾ പ്രകാരം മതവിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സംസ്കാരം സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന രാജ്യത്ത്, അതോടൊപ്പം 1937 മുസ്ലിം ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് നിലവിലുള്ള സാഹചര്യത്തിൽ അപ്ലിക്കേഷൻ ആക്ടിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ്, വ്യക്തി നിയമത്തിലേക്കുള്ള മുസ്ലിം വ്യക്തി നിയമത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് സർക്കാരിൻ്റെ ഈ നിയമത്തെ സംഘടന കാണുന്നത്. അനിവാര്യമായ സാഹചര്യങ്ങളിൽ 18 വയസ്സിന് മുൻപും വിവാഹം കഴിക്കേണ്ടി വരുന്നവർക്ക് പീഡനമേൽക്കേണ്ടി വരുന്നുവെന്നും ഇത് സമുദായത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും മതപണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ളവരുടെ ശരീരം സർക്കാർ സ്വത്തല്ലെന്നും അത്തരക്കാരുടെ ശാരീരികാവകാശവും ആനന്ദവും നിഷേധിക്കാൻ ഭരണകൂടത്തിന് അധികാരമില്ലെന്ന കോടതി വിധികളും എതിർപ്പിനുള്ള ന്യായീകരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പെണ്ണുങ്ങൾ ആവശ്യപ്പെട്ടോ എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ ഒമ്പിച്ച വാചക കസർത്ത് നടത്തുന്നുണ്ട്. പെൺകുട്ടി ആവശ്യപ്പെടുന്നതും ഒരു പ്രത്യേക സാഹചര്യം തന്നെയാണ്. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ 17.25 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു 22 വയസ്സുള്ള ഒരു പുരുഷനും തമ്മിൽ പ്രേമത്തിലായാൽ ആ പെൺകുട്ടി ആവശ്യപ്പെടും, എൻ്റെ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റില്ല, കല്യാണം കഴിക്കാൻ 3 മാസം കൂടി നിങ്ങൾ വിവാഹേതര ബന്ധം നടത്തിക്കോളി എന്ന് പറയാം. സംസ്ഥാന സർക്കാരിൻ്റെ തീർത്തും അപക്കുമായ ചില നിലപാടുകളാണ് ഈ പിന്തിരിപ്പൻ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയ സർക്കുലർ മത നേതാക്കൾക്ക് കിട്ടിയ പിടിവെളിയായി. 18 വയസ്സിന് താഴെ കല്യാണം കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികളുടെയും വിവാഹ രജിസ്ട്രേഷൻ തടസ്സമില്ലാതെ നടത്തിക്കൊടുക്കാനായിരുന്നു സംസ്ഥാന സർക്കാർ അടുത്തിടെ ഇറക്കിയ വിവാദ ഉത്തരവ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേക സർക്കുലർ ഇറക്കിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകിയത്. 18 വയസ്സ് നിർബന്ധമാക്കുന്നതിനെതിരെ വ്യാപക പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നായിരുന്നു സർക്കാർ ഭാഷ്യം. രൂക്ഷമായ പ്രതിഷേധമായിരുന്നു പൊതുസമൂഹം ഇതിനെതിരെ ഉയർത്തിയത്.
വിവാദം കത്തിപ്പടർന്നപ്പോൾ സർക്കാരിന് ദിവസങ്ങൾക്കുള്ളിൽ സർക്കുലർ പിൻവലിക്കേണ്ടിയും വന്നു. പക്ഷേ യാഥാസ്ഥിതിക മത നേതൃത്വങ്ങൾക്ക് കളം പിടിക്കാൻ ആ സമയം ധാരാളമായിരുന്നു. അനിവാര്യ സാഹചര്യത്തിൽ 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകേണ്ടി വന്ന പെൺകുട്ടികളും കുടുംബവും പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. വിവിധ മഹല്ലുകളിൽ നിന്നുകൊണ്ട് ഇത്തരം പരാതികൾ ഖാദിമാർക്കും മഹല്ല് കമ്മിറ്റികൾക്കും ലഭ്യമായ സാഹചര്യത്തിലാണ് വളരെ ഗുരുതരമായ വിഷയം സംബന്ധിച്ചുകൊണ്ട് ആലോചിക്കേണ്ടി വന്നത്. സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് ശൈശവിവാഹം പരിഹാരമാകുമെന്നാണ് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ന്യായമായി സമുദായ നേതൃത്വം പറയുന്നത്. പക്ഷേ ഇതിനു പിന്നിലെ ശരിതെറ്റുകൾ പരിശോധിച്ചാൽ മതാചാരങ്ങളുടെ വികലമായ വ്യാഖ്യാനവും നടത്തിപ്പും മാത്രമേ കാണാനാവൂ. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ളവർ, പ്രണയത്തിൽപ്പെടുന്നവർ, അനാഥകൾ, പാവപ്പെട്ടവർ തുടങ്ങിയവരെ ചൂണ്ടിക്കാണിച്ചാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായപരിധി എടുത്തുകളയണമെന്ന ന്യായം സമുദായ നേതൃത്വം മുന്നോട്ട് വച്ചത്. എന്നാൽ പ്രശ്നത്തിന് സമുദായ നേതൃത്വം തന്നെ നൽകിയ ശൈശവ വിവാഹമെന്ന പരിഹാരവും അതിൻ്റെ ഭാവിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അറബി കല്യാണവും മൈസൂർ കല്യാണവും പോലുള്ള അനാചാരങ്ങൾ അതിന് മറുപടി നൽകും. ജനങ്ങളെ സഹകരണം കൊണ്ടാണ് എനിക്കിന്നിപ്പോ ഈ കല്യാണം വലിയ തടവായി കിട്ടിയത്. സാധാരണ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സമുദായം പോലെ ഒരു കല്യാണം നടക്കുവാണെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ആർക്കും എവിടുന്നും എങ്ങനെയെങ്കിലും വന്നെത്തിപ്പെടാൻ സാധിക്കും. എല്ലാ ദോഷം ഇതിങ്ങനെ തന്നെ നീണ്ടുകൊണ്ടിരിക്കും. ഈ അനുഭവങ്ങൾ പാവപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കും. സാമ്പത്തിക പിന്നോക്കാവസ്ഥ പറഞ്ഞ് മത നേതൃത്വങ്ങളും മഹല്ല് കമ്മിറ്റികളും മുൻകൈയെടുത്ത് നടത്തിയ അറബി കല്യാണത്തിന്റെയും മൈസൂർ കല്യാണത്തിന്റെയും ഇരകൾ നൂറുകണക്കിനുണ്ട് മുസ്ലിം സമുദായത്തിൽ. ഇവരിൽ ഭൂരിഭാഗവും ശൈശവ വിവാഹത്തിന്റെയും ഇരകൾ കൂടിയാണ്. എന്നാൽ ദുരിതത്തിലൊടുങ്ങിയ അത്തരം ജീവിതങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു മഹല്ല് കമ്മിറ്റിയും പിന്നീട് ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. ഇരകൾക്കാകട്ടെ ഇപ്പോഴും തുടർച്ചയുണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ ക്ഷമിക്കുന്നോളം ഭൂമിയിൽ ഒരു പെണ്ണും ക്ഷമിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് 8 വർഷം കഴിഞ്ഞു. നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ജീവിക്കാനും ഫുള്ള് ബുദ്ധിമുട്ടായി. എൻ്റെ മാപ്പിള നോക്കിയാൽ പണിക്ക് പോവൂല, കുടിക്കലും ഡ്രഗ്സ് അടിക്കലും ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടാവും. സഹായം കൂടി ഇല്ല. അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാ. ആരും സഹായിക്കാറില്ല. അതിനായിട്ടല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കോഴിക്കോട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്ത അറബി പൗരൻ 17 ദിവസത്തിന് ശേഷം വിദേശത്തേക്ക് കടക്കുകയും പെൺകുട്ടിയെ മൊഴി ചൊല്ലി ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവം നടന്നത് അടുത്തിടെ മാത്രം. ഇതിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെ പക്ഷേ ശൈശവ വിവാഹം നിയമവിധേയമാക്കണമെന്ന തീവ്ര നിലപാടുമായാണ് സമുദായ നേതൃത്വം നേരിട്ടത്. മാത്രമല്ല കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ച യത്തിംഖാനയ്ക്കെതിരായ ശിക്ഷാ നടപടികൾ സമുദായത്തോട് മൊത്തമുള്ള വെല്ലുവിളിയായും വഴിതിരിച്ചുവിട്ടു. മുസ്ലിങ്ങളുടെ കുറച്ച് മതസംഘടനകൾ ചേർന്നിട്ട് വിവാഹപ്രായം 18 നിർണയിക്കുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണ് എന്ന് പറയാൻ വന്ന പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. കോഴിക്കോട്ട് വളരെക്കാലമായി നമ്മൾ അറിയുന്ന തരത്തിലില്ലാതിരുന്ന അറബിക്കല്യാണം എന്ന് പുതിയ ഒരു പഴയ ഒരു ജീർണത മടങ്ങി വന്നതാണ്. അപ്പോൾ ആ ഒരു അന്യായത്തിൽ, ആ ഒരു വേട്ടയിൽ ഇരയുടെ കൂടെയല്ല വേട്ടക്കാരൻ്റെ കൂടെയാണ് തങ്ങളുടെ സ്ഥാനം എന്ന് ഈ സാമുദായിക സംഘടനയുടെ നേതാക്കന്മാരും മതപണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവരും ഉറപ്പിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇനി ഒരിടവേള. മുസ്ലിം പൊതുസമൂഹത്തിന്റെ പിന്തുണ ശൈശവ വിവാഹ കാര്യത്തിൽ സമുദായ നേതൃത്വത്തിന് എത്രത്തോളമുണ്ട്? സമുദായത്തിലെ പുതുതലമുറയുടെ ചിന്തകൾ ഇവർക്കൊപ്പമാണോ? ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. പിന്തുണ തുച്ഛമാണെന്ന് മാത്രമല്ല എതിർപ്പുകൾ രൂക്ഷവുമാണ്. മനോഭാവതലത്തിലും ഭൗതിക തലത്തിലും ആധുനികതയോട് മുഖം തിരിക്കുന്ന മതപണ്ഡിതരുടെ പിന്തിരിപ്പൻ ഫത്വകളോട് ഒട്ടും അനുകൂലമല്ല മുസ്ലിം പൊതുസമൂഹത്തിന്റെ മനസ്സ് എന്നതാണ് യാഥാർത്ഥ്യം. തീർത്തും സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടുകളെ അങ്ങനെ തന്നെ അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു. പെൺകുട്ടികൾക്കല്ല, സമുദായ നേതൃത്വങ്ങൾക്കാണ് പ്രായപൂർത്തിയാകേണ്ടതെന്നുമുള്ള പരിഹാസങ്ങളും
ഇവിടെ വിമർശനങ്ങളായി ഉയരുന്നുണ്ട്. ഒരിക്കലും 16 വയസ്സിൽ കല്യാണം കഴിക്കണം ഏതെങ്കിലും പെണ്ണ് പറയോ? പറയില്ല. മുസ്ലിം മതസംഘടനകൾ അവരുടേതായ തീരുമാനം, പെൺകുട്ടികളോ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ ആർക്കറിയാം? അവര് പോയി, അതിന് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും ഏതൊരു പെൺകുട്ടിയോട് ചോദിച്ചു നോക്കും, മുസ്ലിം പെൺകുട്ടി 16 വയസ്സിൽ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കില്ല. നിങ്ങൾ തന്നെ ഒരു സർവേ എടുത്ത് നോക്കും, ഒരു 10 പെൺകുട്ടികളോട് നിങ്ങൾ ചോദിച്ചാലോ, 7 പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു 9 ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലാതെ അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം വരിക, 18 എന്ന വിവാഹപ്രായം എടുത്ത് കളയരുത് അല്ലെങ്കിൽ പിന്നെ അതിനെ എടുത്ത് കളയരുത് എന്നുള്ള രീതിയിലാണ്. സ്ത്രീകൾക്ക് പ്രായപൂർത്തിയായ ഉടനെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. കാരണം സ്ത്രീകൾക്ക് പ്രായപൂർത്തിയായ ഉടനെ ഒരു മെന്റൽ പവർ കിട്ടിയിട്ടുണ്ടാവില്ല വിവാഹം കഴിക്കാനുള്ളത്. ഇസ്ലാമിന്റെ സ്ത്രീയെക്കുറിച്ചുള്ള അടിസ്ഥാന അധ്യാപനങ്ങളോടും കാഴ്ചപ്പാടുകളോടും മതപണ്ഡിതർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നുണ്ട് പുതിയ വിവാദം. പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോട് മാത്രമേ വിവാഹം നടത്താകൂ എന്ന് ശരീഅത്ത് വിധിയുണ്ടെന്നിരിക്കെ ഇക്കാര്യത്തിലും വിശ്വാസപരമായ വിലക്കുകൾ അടിച്ചേൽപ്പിക്കാനാണ് പലർക്കും വ്യഗ്രത. പ്രവാചകൻ കാണിച്ചു തന്ന സ്ത്രീ വിമോചന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് സ്ത്രീകളെ നയിക്കുന്നതിന് പകരം അനർഹവും തീവ്രവുമായ നിയന്ത്രണങ്ങൾ അനുദിനം വളർത്തിയെടുത്ത് സമുദായത്തെയും സമൂഹത്തെയും പിറകോട്ടടിപ്പിക്കാനാണ് അഭിനവ പ്രവാചകർക്ക് ഇപ്പോഴും താല്പര്യം. ഇത്തരം ഒരു രീതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഒരിക്കലും സമൂഹത്തിനെ മുന്നോട്ടല്ല നയിക്കുക, അത് പിറകോട്ട് വലിക്കാനാണ് ശ്രമിക്കുക. ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു രീതിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കില്ല എന്ന് പുരുഷന്മാരൊരു തീരുമാനം എടുത്താൽ തന്നെ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അവരിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എത്രയോ പെൺകുട്ടികളെ രക്ഷപ്പെടും. സ്ത്രീകളിലൂടെയാണ് ഒരു സൊസൈറ്റി വരുന്നത് എന്നാണ് പറയുന്നത്. മാതൃത്വം അതുപോലെ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ളൊരു ജനതയ്ക്ക് അവർ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉയർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. പെൺകുട്ടികളെ ശൈശവത്തിലെ വിവാഹം ചെയ്തു കൊടുക്കാൻ ശരീഅത്തിനെ കൂട്ടുപിടിക്കുന്നവർ വിവാഹ കമ്പോളത്തിലെ അനിസ്ലാമിക ആചാരങ്ങൾ നിർത്തലാക്കാൻ മതത്തെയോ മതനിയമങ്ങളെയോ കൂട്ടുപിടിക്കുന്നില്ലെന്നതാണ് ഏറെ വിചിത്രം. വിവാഹപ്രായം കുറയ്ക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചവർ സ്ത്രീധനം പോലുള്ള സമുദായ ശാപം അവസാനിപ്പിക്കാൻ ഒരു കോടതിയും കയറിയില്ല. മാത്രമല്ല സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നവർക്കും വിവാഹമോചനം നേരിടേണ്ടി വന്നവർക്കും നേരെ മഹല്ലുകളും മതാചാര്യരും മുഖം തിരിച്ചപ്പോൾ കോടതികൾക്ക് ഇടപെടേണ്ടിയും വന്നു. ഇസ്ലാമിക നിയമത്തിൽ പെൺകുട്ടികളെ സുരക്ഷിതരാക്കാൻ സമുദായ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീക്ക് ഗാർഹിക പീഡന നിയമത്തെക്കുറിച്ച് അന്വേഷിച്ചു പോകേണ്ടി വരില്ലായിരുന്നു. സ്ത്രീധനത്തിനെതിരായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം ചേരാത്തത്? ആ പ്രശ്നം തീരുമല്ലോ. അതായത് ഇവിടുത്തെ എല്ലാ മുസ്ലിം മതസംഘടനകളും മത പണ്ഡിത സംഘടനകളും പണ്ഡിതന്മാരും കൂടിയിട്ട് ഞങ്ങൾ ഇന്ന് തൊട്ട് സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിൽ പങ്കെടുക്കുകയില്ല, സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിൽ പരികർമ്മികളാവുകയില്ല, സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തെ പള്ളി മഹല്ല് കമ്മിറ്റി പിന്തുണക്കുകയില്ല എന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്താൽ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീധനം അവിടെ നിൽക്കും. എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത്? കാരണം സ്ത്രീധനം വാങ്ങുന്നതിൻ്റെ കണക്കിലാണ് അതിന് പരികർമ്മിയാവുന്ന പുരോഹിതന് സമ്മാനം കിട്ടുന്നത്, അതിൻ്റെ കണക്കിലാണ് നിക്കാഹിൻ്റെ കണക്കിൽ പള്ളിക്ക് പൈസ കിട്ടുന്നത്. തിരൂരിലെയും മഞ്ചേരിയിലെയും താമരശ്ശേരിയിലെയും കൊയിലാണ്ടിയിലെയും ഒക്കെ പിന്നെ ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പാവപ്പെട്ട പെൺകുട്ടികൾ 16-17 വയസ്സുള്ള കുട്ടികൾ 1-2 കുട്ടികളുമായി ഇങ്ങനെ വക്കീൽ ഗുമസ്തന്മാരുടെ കൂടെയും വക്കീലന്മാരുടെ കൂടെയും നടന്നിട്ട് അവരുടെ ജീവിതം അങ്ങ് കാലങ്ങ് തേഞ്ഞു പോവുകയാണ്. ഇത് ഇവിടുത്തെ മതനേതൃത്വത്തിന് എന്തുകൊണ്ട് പ്രശ്നമാകുന്നില്ല? ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവത്തിലൂടെ അവർക്ക് പിന്നെ ഈ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ വലിയ പ്രശ്നങ്ങൾ ഇവിടെയില്ലേ? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഖുറാൻ നിർവചിച്ചത്. ഒരാൾക്കും ഒരാളുടെയും മേൽ ആജ്ഞാധികാരം ഇസ്ലാം അനുവദിക്കുന്നില്ല. കടമകളിലും ഉത്തരവാദിത്വങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മേലുള്ള അധീശത്വവും മതത്തിൽ നിഷിദ്ധമാണ്. എന്നാൽ കോഴിക്കോട് ഒത്തുചേർന്ന സമുദായ കൂട്ടായ്മയുടെ വിശ്വാസ സംരക്ഷണ ആഹ്വാനത്തിന് ഈ ഖുറാൻ വചനങ്ങളൊന്നും കുടപിടിക്കുന്നില്ല. സ്ത്രീകളുടെ സമ്മതം കൂടാതെ തന്നെ 16 വയസ്സിൽ അവരെ കെട്ടിക്കണമെന്ന ആണാധിപത്യമാണ്
പണ്ഡിത സദസ് ഉറക്കെ പ്രഖ്യാപിച്ചത്. ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് തന്നെ ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള സമ്മതം ആവശ്യമാണ്. ആ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ അങ്ങനെ വിവാഹം നടക്കാൻ പാടില്ല. ഇവിടെ കൂടുതൽ പെൺകുട്ടികളും തങ്ങൾക്ക് 18 വയസ്സോ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടോ മതി വിവാഹം എന്ന് പറയുമ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ വരുന്നത്? പെൺകുട്ടികൾക്ക് ഇങ്ങനെ ആവശ്യമില്ല. ഞങ്ങൾ 19 വയസ്സിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പറയുകയാണ്, പ്രവാചകൻ ആയിഷയെ കല്യാണം കഴിച്ചത് 9 വയസ്സുള്ളപ്പോഴാണെന്ന്. 9 വയസ്സെന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. ഞാൻ ചോദിച്ചു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ താങ്കൾ കല്യാണം കഴിക്കുമോ, അല്ലെങ്കിൽ സ്വന്തം മകളെ താങ്കൾ കല്യാണം കഴിച്ച് കൊടുക്കുമോ? ഒരു ചില പ്രത്യേക സാഹചര്യം, എന്ത് പ്രത്യേക സാഹചര്യമാണ് മുസ്ലിം സമുദായത്തിന് മാത്രമായി ഇക്കാര്യത്തിൽ ഇവിടെയുള്ളത്? മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ നേരത്തെ കല്യാണം കഴിക്കേണ്ടതായ ഒരു പ്രശ്നം എന്താ? ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കുറേ യുദ്ധത്തിന് പോയി അനാഥകളായി തീർന്നു. ശരീഅത്തിൽ, മതനിയമത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ തരത്തിൽ പ്രായം നിർണയിക്കാൻ പാടില്ല എന്ന് വിലക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് പുരുഷാധിപത്യത്തിൻ്റെ, പൗരോഹിത്യാധിപത്യത്തിൻ്റെ സ്ത്രീവിരുദ്ധമായ ഒരു പ്രകടനമാണ് എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മുസ്ലിം സമൂഹത്തിലെ ഒരു സ്ത്രീയോ ഒരു കൂട്ടം സ്ത്രീകളോ സ്ത്രീ സംഘടനകളോ ഒന്നും ഇത് ആവശ്യപ്പെടുന്നില്ല. അവർ ഇതിനെ എതിർക്കുന്നു. അപ്പോൾ ഇസ്ലാമതം എന്ന് പറയുന്നത് പുരുഷന് വേണ്ടി മാത്രമുള്ളതല്ല, അത് സ്ത്രീക്കും കൂടി ഉള്ളതാണ്. സ്ത്രീക്കതിൽ യാതൊരു അവകാശവും അധികാരവും ഇല്ല എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഒരു ഇടവേള കൂടി. മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടുന്ന സാമുദായിക നേതൃത്വങ്ങളുടെ ഇത്തരം ഇടപെടലുകൾക്ക് പിന്നിൽ നിഗൂഢമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കാണുന്നവരും ചെറുതല്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സാമുദായിക ധ്രുവീകരണം ചിലർ ലക്ഷ്യമിടുന്ന വിമർശനമാണ് പരക്കെ ഉയരുന്നത്. മതപരവും സാമുദായികപരവുമായ വൈകാരിക വിഷയങ്ങൾ വോട്ട് ബാങ്കാക്കാനുള്ള നിഗൂഢ താൽപ്പര്യങ്ങൾക്ക് ഇതാദ്യമായല്ല കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ബാബറി മസ്ജിദ് വിഷയവും സിവിൽ കോഡിനെതിരായ പ്രചാരണവും അതിൽ ചിലത് മാത്രം. പുതിയ വിവാദത്തിന് പിന്നിലും ഇത്തരം ലക്ഷ്യങ്ങൾ ചിലർ ഭയക്കുന്നുണ്ട്. മതപരമായ കാര്യങ്ങളിൽ സംഘടന ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്ന് അടുത്തിടെയാണ് സമസ്തയ്ക്ക് മുസ്ലിം ലീഗ് കരാറെഴുതി ഒപ്പിട്ടു കൊടുത്തത്. അതേ സംഘടനകളിലെ പ്രതിനിധികൾ തന്നെയാണ് തീർത്തും അനാവശ്യമായ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കുത്തിപ്പൊക്കുന്നതും. 1978 ഈ നിയമം വന്നത്. 35 കൊല്ലം ഇതിങ്ങനെ നടന്നു. അന്നൊന്നും ഇല്ലാത്ത എന്ത് വിശ്വാസ പ്രശ്നമാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ടുണ്ടായത്? അപ്പോൾ ഇതിനകത്ത് എന്തോ ഒളിച്ചു വെച്ച രാഷ്ട്രീയമുണ്ട്. അത് മതവികാരം ഉണർത്തിയിട്ട് വരാൻ പോകുന്ന പാർലമെൻറ്റിൽ സീറ്റിന്, വോട്ടിന്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഒക്കെ കളമൊരുക്കുകയാണ് എന്നാണ് സാമാന്യമായി മനസ്സിലാക്കേണ്ടത്. മത നേതൃത്വത്തിനെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ രൂക്ഷമായ എതിർപ്പുകൾ ഉയരുമ്പോഴും ഭരണം കൈയാളുന്ന ലീഗിൻ്റെ മന്ത്രിമാർ കാര്യം മത നേതൃത്വത്തിന് വിട്ടുകൊടുത്ത് കൈകഴുകുകയാണ്. മുസ്ലിം സംഘടനകൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമാണ് മാരേജ് പിന്നെ പ്രോഹിബിഷൻ ആക്ട്. അത് എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് എന്താ കാര്യം? ലോകസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സാമൂഹ്യക്ഷേമവും പിന്നെ വിവാഹപ്രായവും തമ്മിൽ എന്താ ബന്ധം? ഇല്ല, രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല ഞങ്ങളുടെ പാർട്ടി. അതിനെപ്പറ്റി ഒരു പാർട്ടി അഭിപ്രായം പറയേണ്ട സംഗതിയല്ല അത്. ഇത് മതപരമായിട്ടുള്ള ഒരു വീക്ഷണം, മതസംഘടനകൾ കൂടി എടുത്തുള്ള തീരുമാനം അവർ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞങ്ങളതിൻ്റെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. വിവാഹപ്രായം സംബന്ധിച്ച ആവശ്യത്തിൽ ഗുരുതരമായ നിയമലംഘനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സെന്ന ജനാധിപത്യ ഇന്ത്യയിലെ പൊതുനിയമത്തെ അത് വെല്ലുവിളിക്കുന്നു എന്നതാണ്. 10 ആണ്ടുകൾക്ക് മുമ്പ് നിയമം മൂലം നിരോധിച്ച അനാചാരങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിലും വലിയ കുറ്റം. ഇന്ത്യയിൽ ശൈശവവിവാഹം നിരോധിച്ചത് 1929 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിയമത്തിൽ പിന്നീട് ഒട്ടേറെ പരിഷ്കാരങ്ങളുമുണ്ടായി. 1978 ശൈശവവിവാഹ നിയന്ത്രണ നിയമം രാജ്യത്ത് നടപ്പിലാക്കി. എന്നാൽ നിയന്ത്രണം വന്നപ്പോഴും 2001 സെൻസസ് പ്രകാരം രാജ്യത്തെ 15 ലക്ഷം പെൺകുട്ടികൾ ശൈശവവിവാഹത്തിന് ഇരയായിട്ടുണ്ടെന്ന കണക്കുകളാണ് പുറത്തുവന്നത്. ഇതോടെയാണ് നിയമം കൂടുതൽ കർക്കശമാക്കി 2006 ശൈശവവിവാഹ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത്. നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നവർക്കും
അതിന് കൂട്ടുനിൽക്കുന്നവർക്കും കല്യാണത്തിൽ പങ്കെടുക്കുന്നവർക്കും രണ്ടു വർഷത്തെ തടവും പിഴയുമാണ് ശിക്ഷ. തീർത്തും പുരോഗമനപരവും സർവസ്വീകാര്യവുമായ ഈ നിയമത്തെയാണ് മതപരമല്ലെന്ന് പറഞ്ഞ് സമുദായ നേതൃത്വം വിലക്കിടാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയിൽ മൂന്ന് നാല് നിയമങ്ങളുണ്ട്, പൊതു നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വിധേയമാണ് ഏത് വ്യക്തി നിയമവും. മുസ്ലിം വ്യക്തി നിയമം മാത്രമല്ല, ഹിന്ദുക്കളുടെ ഹിന്ദു കോഡായാലും ക്രൈസ്തവരുടെ വ്യക്തി നിയമമായാലും പാർസികളുടെ വ്യക്തി നിയമമായാലും ഏത് മതവിഭാഗത്തിൻ്റെ വ്യക്തി നിയമമായാലും ഇന്ത്യയിൽ പൊതുവിലുള്ള ചില നിയമങ്ങൾക്ക് വിധേയമാണ്. വിദ്യാഭ്യാസത്തിനെയൊക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കിയത്. ആ നിയമം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു നിയമം ഉണ്ടാക്കി, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിയമം ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും കാലത്തിനിടയിലുണ്ടായ ഒരു കൃത്യമായ ഒരു നിയമമാണ് ഈ ചൈൽഡ് മാരേജ് ശിശുവിവാഹ നിരോധന നിയമം. ആ നിയമത്തിൽ ആ നിയമം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യൻ്റെ ഭരണഘടനയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിന് ബാധ്യസ്ഥരാണ്. ഇസ്ലാമിൽ അത് കൃത്യമായി പറഞ്ഞിട്ട് നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തിൻ്റെ ഭരണ അധികാരികളെ അല്ലെങ്കിൽ അവിടുത്തെ നിയമം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവരുടെ എല്ലാ നിയമങ്ങളും പൊതുനിയമത്തിന് വിധേയമാണെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. പൗരനിയമങ്ങളെ മതവിലക്കുകളുമായി കൂട്ടിക്കുഴക്കുന്നവർ ആത്യന്തികമായി ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഭരണഘടനയെയും ജനാധിപത്യത്തെ തന്നെയുമാണ്. അവരുടെ മക്കളൊക്കെ 8 വയസ്സിലും 9 വയസ്സിലൊക്കെ നബി കല്യാണം കഴിച്ചെന്ന് മറ്റു കഴിച്ചു കൊടുക്കട്ടെ, അപ്പം മനസ്സിലാവർക്കൊക്കെ എൻ്റെ വേദന. പാവപ്പെട്ട കുട്ടികൾ എല്ലാം എത്തിയ മക്കളും പാവപ്പെട്ടവരും, പാവപ്പെട്ടവർക്കെല്ലാം പഠിപ്പിക്കാനല്ലേ ഈ MAs ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവരൊക്കെ അതിൽ നിന്നെല്ലാം കണ്ണടച്ചിട്ട് അവർ പോവാണ് വേറൊരു സ്ഥലത്തേക്ക്. ഇതിനൊന്നും ചരിത്രം മാപ്പ് കൊടുക്കൂല, ഒരു കാലത്തും മാപ്പ് കൊടുക്കൂല. നിയമം എന്ന് പറയുന്നത് പാലിക്കപ്പെടാനുള്ളതാണ് എന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് സ്വന്തം സമുദായത്തിലെ അംഗങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് പകരം നിയമം ലംഘിക്കുന്നവർക്ക് കൂട്ടു നിൽക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ഈ മതസംഘടനകളൊക്കെ സമുദായ സംഘടനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. നവോത്ഥാന കേരളത്തിൽ ഇത്തരം നികൃഷ്ട നിലപാടുകൾക്കും ശബ്ദം ലഭിക്കുമ്പോൾ നമ്മളെത്തിയ നവോത്ഥാനത്തിൻ്റെ ഇടം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ ലേബലിൽ കൊണ്ടുവരുന്ന അനാചാരങ്ങൾ ചെറുത്തു തോൽപ്പിക്കാൻ പൊതുസമൂഹത്തിന് കരുത്തുണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ബലിയാടാക്കപ്പെടുന്നവരുടെ പരമ്പരകൾ തുറന്നുകൊണ്ടേയിരിക്കും. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.